ഏവർക്കും എൻ്റെ നമസ്കാരം. തികച്ചും നാച്ചുറലായ, യാതൊരു സൈഡ് എഫക്റ്റും ഇല്ലാത്ത, എല്ലാവർക്കും കുഞ്ഞുങ്ങൾ തൊട്ട് മേലോട്ട് പ്രായഭേദമന്യേ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഫേസ് ക്രീമിൻ്റെ റെസിപ്പിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇത് ഞാൻ തയ്യാറാക്കുന്നത് വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ്, ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റ്, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റി അലർജി, ഇതിൻ്റെ എല്ലാ ആക്ഷൻ അടങ്ങിയ ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച ഇത് തികച്ചും നാച്ചുറലായതുകൊണ്ട് ഇത് മുഖത്ത് അപ്ലൈ ചെയ്യാനും അതുപോലെ തന്നെ ഉള്ളിൽ കഴിക്കാനും ഇത് ഉത്തമമാണ്. ഞാൻ ഇത് രണ്ട് രീതിയിൽ ചെയ്യുന്നുണ്ട്, ലിക്വിഡ് ഫോമിലും ക്രീമി ഫോമിലും. ലിക്വിഡ് ഫോമിലുള്ളത് കഴിക്കുകയും ചെയ്യാം, പുരട്ടുകയും ചെയ്യാം. അത് എങ്ങനെയൊക്കെയാണെന്ന് ഞാൻ വീഡിയോയിൽ പറയാം. പിന്നെ ക്രീമി രൂപത്തിലുള്ളത് മുഖത്ത് അപ്ലൈ ചെയ്യാം, 20 മിനിറ്റ് കഴിഞ്ഞ് കഴുകിക്കളയാം. ഇത് ആദ്യം മുതൽ അവസാനം വരെ നിങ്ങൾ ഈ വീഡിയോ കാണുക. കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട നിങ്ങൾ മറ്റുള്ളവർക്കായിട്ട് ഇത് ഷെയർ ചെയ്യുക. അപ്പോൾ നമുക്കിതൊന്ന് കാണാം. നമുക്ക് ക്രീം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു വലിയ ബീട്രൂട്ടിൻ്റെ ഹാഫ് എടുത്ത് ഇതുപോലെ ചെറിയ പീസായിട്ട് അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു നീണ്ട ഒരു അലോവേര തണ്ടെടുത്ത് അതിൻ്റെ ജെല്ലെടുത്ത് വെച്ചിരിക്കുക. ജെല്ലെടുക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇത് കട്ട് ചെയ്തിട്ട് ഇതുപോലെ ഇങ്ങനെ എടുത്താൽ മതി. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാം അലോവേര ജെല്ലിൻ്റെ ഗുണം. ഈ അലോവേര ജെല്ലിനകത്ത് ഉയർന്ന അളവിൽ ആൻറ്റി ഓക്സിഡൻറ്റ് ഉണ്ട്, പിന്നെ വൈറ്റമിൻ എ ഉണ്ട്, വൈറ്റമിൻ സി ഉണ്ട്, വൈറ്റമിൻ ഇ ഉണ്ട്, ഇതൊക്കെ അടങ്ങിയിട്ടുണ്ട്. ഇതിനകത്ത് റിച്ച് അളവിൽ നമുക്ക് ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ വേണ്ടത് നമുക്ക് തേനാണ്. തേനാണെങ്കിൽ നമുക്ക് അറിയാം, നമുക്ക് എല്ലാവർക്കും അറിയാം തേൻ്റെ ഗുണങ്ങൾ. തേനാണെങ്കിൽ പിന്നെ വൈറ്റമിൻസ്, മിനറൽസ്, കാർബോഹൈഡ്രേറ്റ് ഒക്കെ ഇതിനകത്ത് അടങ്ങിയിട്ടുണ്ട്. പിന്നെ മഞ്ഞപ്പൊടി, അത് നമുക്കറിയാം മഞ്ഞപ്പൊടിയിലും ആൻറ്റി ഓക്സിഡൻറ്റ് അടങ്ങിയിട്ടുണ്ട്. പിന്നെ ഇതൊരു ആൻറ്റിസെപ്റ്റിക് കൂടിയ, പിന്നെ ഇതെല്ലാം കൂടെ ചേർന്നുള്ള മിശ്രിതമാണ് നമ്മൾ തയ്യാറാക്കുന്നത്. ഇത് നമുക്ക് മുഖത്ത് പുരട്ടാൻ മാത്രമല്ല ഉള്ളിൽ കഴിക്കാൻ കൂടിയാണ് ഇത് ചെയ്യുന്നത്. പിന്നെ നിങ്ങൾ ഫേസിൽ അപ്ലൈ ചെയ്യാനും അപ്ലൈ ചെയ്യാൻ മാത്രമേ ഇത് എടുക്കുന്നുള്ളെങ്കിൽ നിങ്ങൾക്ക് അലോവേര ജെല്ല് പുറത്തുനിന്ന് വാങ്ങിക്കാം. ഇത് ഞാൻ ശുദ്ധമായ നമ്മുടെ വീട്ടിലെ അലോവേര എടുത്തിരിക്കുന്നത്. എന്നിട്ട് നമുക്കിതിനെ തയ്യാറാക്കുന്നതിന് ആദ്യം വേണ്ടുന്ന ഈ ബീട്രൂട്ടിന് ഒരു ഹാഫ് കപ്പ് വെള്ളത്തിൽ നമുക്കിതൊന്ന് വേവിച്ചെടുക്കണം. പിന്നെ ഈ അലോവേര ജെല്ല് മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കണം. നമുക്ക് ഈ ബീട്രൂട്ട് ഒന്ന് വേവിച്ചെടുക്കാം. വേവിച്ചിട്ടിട്ട് ഒരു ഹാഫ് കപ്പ് വെള്ളം ഒഴിച്ച് ഇത് വേവിച്ചെടുക്കാം. ഹാഫ് കപ്പ് വെള്ളം ഇത് വെന്തിട്ടുണ്ട്. ഇത് നമുക്കിത് അരിച്ചെടുക്കാം. ബീട്രൂട്ട് ഞാൻ വേവിച്ചത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ അലോവേര ജെല്ല് ഞാൻ മിക്സിയുടെ ജാറിലിട്ട് അടിച്ചത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് ഇതിൽ നിന്ന് 2 ഓരോ സ്പൂൺ വീതം ഇതിലോട്ട് ഈ ഒരു ബൗളിലോട്ട് മാറ്റിയെടുക്കാം. ഇതിൽ നിന്ന് 1 സ്പൂൺ ഇങ്ങനെ. അതിനുശേഷം അലോവേര ജെല്ല് 1 സ്പൂൺ. ഇതിലേക്ക് തേൻ 1 സ്പൂൺ. പിന്നെ ഇതിലേക്ക് ഈ മഞ്ഞൾപ്പൊടി, അത് ചെറിയ സ്പൂണിന്, ഇതുപോലുള്ള ചെറിയ സ്പൂണിന് 1 സ്പൂൺ. ഇത്ര മതി. എന്നിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇത് തയ്യാറായിട്ടുണ്ട്. ഇത് പക്ഷേ ഇങ്ങനെ ലൂസായിട്ടേ ഇരിക്കത്തുള്ളൂ. എന്നുവെച്ചാൽ നമ്മൾ അലോവേര ജെല്ലൊക്കെ നമ്മൾ മിക്സിയിലൊക്കെ അടിച്ചെടുത്തില്ലേനാണ് തൊഴിച്ച് വെച്ചേക്കുന്നത്. പിന്നെ ബീട്രൂട്ടിൻ്റെ നീര് ഇതെല്ലാം ലൂസായതുകൊണ്ട് ഇതിങ്ങനെ ക്രീമി രൂപത്തിലിരിക്കത്തില്ല. ഇതിൽ നമുക്ക് 1 സ്പൂൺ എടുത്ത് ഫേസിൽ അപ്ലൈ ചെയ്യാം. 1 സ്പൂൺ നമുക്ക് ഉള്ളിൽ കഴിക്കാം. പിന്നെ നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം, 1 ആഴ്ച വരെ കേടുകൂടാതിരിക്കും. ഇതെങ്ങനെ അപ്ലൈ ചെയ്യുന്നതെന്ന് ഞാനൊന്ന് കാണിച്ചു തരാം. ഇനി ഞാനിതൊന്ന് ക്രീമി രൂപത്തിൽ തയ്യാറാക്കി കാണിക്കാം. ഇത് 1 സ്പൂൺ ബീട്രൂട്ട് സിറപ്പ് എടുക്കുക, 1 സ്പൂൺ തേൻ എടുക്കുക, പിന്നെ 1 ചെറിയ ടീസ്പൂൺ മഞ്ഞപ്പൊടി എടുക്കുക, പിന്നെ 1 സ്പൂൺ അലോവേര ജെല്ല്. ഇത് പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അലോവേര ജെല്ലായതുകൊണ്ട് ഇതിനകത്ത് പ്രിസർവേറ്റീവ്സൊക്കെ അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ഇത് കഴിക്കാൻ പറ്റത്തില്ല. ഇതിങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞിട്ട് നമ്മൾ ഇത് ജെല്ല് രൂപത്തിൽ നല്ല ക്രീമി ആയിട്ടിരിക്കും. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആവശ്യാനുസരണം എടുത്ത് ഇതുപോലെ ഞാൻ പറഞ്ഞതുപോലെ സ്കിൻ ഏത് ടോണിലുള്ളവരാന്ന് വെച്ചാൽ ആ രീതിയിൽ ഫേസ് ഒക്കെ ക്ലീൻ ചെയ്തിട്ട് ഇത് അപ്ലൈ ചെയ്താൽ മതി. ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. ആദ്യം ഞാൻ കാണിച്ചതും ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം.
ഇത് രണ്ട് രീതിയിൽ ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. നിങ്ങൾക്ക് ഇതിൽ ഏത് രീതിയിലുള്ളത് വേണമെങ്കിലും ചൂസ് ചെയ്യാം. ഇതിൻ്റെ പ്രാധാന്യം എന്ന് പറഞ്ഞാൽ ഇത് തികച്ചും നാച്ചുറല, ഈ ലൂസായിട്ടുള്ളത്. ഇതിനകത്ത് പ്രിസർവേറ്റീവ്സ് അടങ്ങിയിട്ടുണ്ട്. ഇത് രണ്ടും ഒരുപോലെ തന്നെ ഫ്രിഡ്ജിൽ നമുക്ക് സ്റ്റോർ ചെയ്യാം, ഒരാഴ്ച വരെ കേടുകൂടാതിരിക്കും. ഇത് മുഖത്ത് പറ്റി കഴിഞ്ഞാൽ മുഖത്തിന് നല്ല ഗ്ലോ ആയിരിക്കും, പിന്നെ മുഖത്തെ മോയ്സ്ചർ അതുപോലെ നിലനിൽക്കും, പിന്നെ മുഖത്തെ കറുത്തപാട്, കരിമങ്ങലിയും, പിന്നെ നമ്മൾ വെയിൽ കൊണ്ടുള്ള കരിവാളിപ്പ് ഇതെല്ലാം മാറിക്കിട്ടും. ഇത് 100% റിസൾട്ട് ഉറപ്പാണ്. നിങ്ങൾ രണ്ടാഴ്ച ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾ എന്നെ അതിൻ്റെ ഫീഡ്ബാക്ക് നിങ്ങൾ എന്നെ അറിയിച്ചാൽ മതി. നിങ്ങൾ എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻ്റ് അറിയിക്കുക.